Hello, Assalamu Alaikum. Welcome back to my channel, Assisium Meetings. In the recipe, we have a little of snack. We have a samosa. That is a beef samosa. We have a crispy recipe. We have a little bit of I have a pan chuda, a shisha, the lake, corso, you should cut on the liquor and a wall of soap in the tudicurna. Pinna the lake, I should put tudica. Other long the mix say the shishamuru, then to pachamaka, the art chop in the tudica. In the lake or a tablespoon, inji will tully paste and chert the light brown color on the rim, and a gudica. Light brown color I can add in the liquor, cal tablespoon manjal pudi, 1 tablespoon Kashmiri chili, pin 1 tablespoon dry atla malipudi, pin 1 tablespoon kurimolagudi, the light and alla volu, and minta pachamana marna and alla volu mix the dicker. In the liquor, which is chicken the beef it to the gun. Apamka ed samosetra vedam no other than incision number, beef it to the tender. In the lake, a corchigaram masala or a tablespoon would add it and alla bola, a vella the licadan on the white ticket. Apamma beef way which a pot, the avisham masala like a churth to the tender. Pinna the licorara, lamananguda, pirinurikin under, which is really pulicky in detail. അത്യാവശ്യം എല്ലാ മസാലകളും നമ്മൾ വേവിച്ചപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സിയിൽ ഇട്ടിട്ട് ഉപ്പും മുളകും ഒക്കെ പാകണോ നോക്കുക മസാല നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക സമൂസയുടെ ഉള്ളിൽ വെക്കുന്ന ആയതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അത് എങ്ങനെയാണെന്ന് കാണിക്കുന്നില്ല ബീഫ് ഒരുപാട് ഫ്രൈ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ടെന്നുള്ളവർക്ക് അവരുടെ ഇഷ്ടമാണ് അതുപോലെ ചെയ്യാം പിന്നെ ഇവിടെ ചെറിയൊരു സമൂസയുടെ ലീഫ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോണായിട്ട് നമ്മൾ മടക്കിയ ശേഷം ഒരു മാക്സിമം 1 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് തിക്കാക്കരുത് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അത് നല്ലപോലെ മടക്കിയെടുക്കാം ഞാൻ ഇവിടെ മൈദ മാവ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് അത്രയേ ഉള്ളൂ നമുക്ക് സമൂസ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും ചെറിയതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് മതി ഇതൊന്ന് രണ്ട് സൈഡും നമുക്ക് ഫ്രൈ ആവാൻ വളരെ പെട്ടെന്ന് തന്നെ ക്രിസ്പി ബീഫ് സമൂസ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ഇനി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു